നമസ്കാരം ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഒരു ബീഫ് കട്ട്ലറ്റാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ 250 ഗ്രാം ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താണ് വേവിക്കുമ്പോൾ ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് വേവിച്ചതിന് ശേഷം അത് തണുത്ത ശേഷം നന്നായിട്ടൊന്ന് ചതച്ചെടുത്താണ് മിക്സിയുടെ ജാറിൽ തന്നെ ഒന്ന് കറക്കിയെടുത്തത് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയം നമുക്കതിനുള്ള മസാല തയ്യാറാക്കാം ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഒരു സബോള പൊടിയായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇത് വഴറ്റാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓയില് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ബീഫിൻ്റെ അളവ് കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന മസാലയുടെ അളവുകളൊന്ന് കൂട്ടിയെടുത്താൽ മതിയാകും കുറവാണെങ്കിൽ കുറച്ചെടുത്താൽ മതി ആ ബീഫ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി വന്ന ശേഷം ഒരു അര ടേബിൾ സ്പൂൺ കൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞാണ് ചേർക്കുന്നതെങ്കിൽ ആ സബോളയൊക്കെ വഴറ്റിയില്ലേ ആ സമയത്ത് തന്നെ ചേർത്താൽ മതിയാകും ബീഫ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വന്ന ശേഷം അതിലെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പൊടി കുരുമുളക് പൊടി ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയ തീയിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ പൊടികൾ ചേർത്ത് കുറഞ്ഞ തീയിൽ വെക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ചട്ടിയുടെ അടിഭാഗം ഒട്ടും തന്നെ കരിഞ്ഞു പിടിക്കാതെ തന്നെ കിട്ടുന്നതാണ് ആ പൊടികളൊക്കെ ഒന്ന് മൂക്കുന്ന നല്ലൊരു മണം വരും അതുപോലെ തന്നെ ആ ബീഫ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വഴറ്റി കൊടുക്കുമ്പോൾ ആ ബീഫൊക്കെ ഒന്ന് മുരിഞ്ഞ് വരും അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം കണ്ടോ നമ്മുടെ ബീഫ് ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ടോ മൂന്നോ തണ്ട് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം പൊടിയായി അരിഞ്ഞത് മല്ലിയിലയുടെ സ്വാദ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് മല്ലിയില ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് ചേർത്തിരിക്കുന്നത് 250 ഗ്രാം ബീഫിൻ്റെ അളവാണ് ഈ പറയുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ബീഫ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ കൂടുതൽ അളവുകൾ എടുത്താൽ മതി നന്നായിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം ആ മസാലയൊക്കെ നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് ബീഫും മസാലയും എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് വരണം ആ സമയം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തീ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നല്ലൊരു മണം വരുന്നുണ്ട് മസാലകളെല്ലാം നന്നായി പിടിച്ച് വന്ന ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഞാനിപ്പോൾ പൊടികൾ ചേർത്തത് മുളക് പൊടി 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി 3/4 ടേബിൾ സ്പൂൺ ഇത്രയുമാണ് പൊടികൾ ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അളവുകൾ വ്യത്യാസപ്പെട്ടിട്ടാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മസാല പൊടികളുടെയൊക്കെ അളവ് നോക്കിയെടുക്കേണ്ടതാണ് അതിനുശേഷം അടുപ്പ് ഓഫ് ചെയ്ത് ഒന്ന് തണുത്ത ശേഷം നമ്മൾ കൈ കൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക കണ്ടോ എണ്ണയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല നന്നായിട്ട് ഉരുട്ടി വെച്ചിരിക്കുന്ന ആ കൂട്ടിൽ നിന്നും നമുക്ക് ഓരോരോ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്ത് ഒരു സ്പൂണിൽ വെച്ചിട്ട് ഇതാ ഷേപ്പ് ചെയ്തെടുത്താണ് ഞാനിത് ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇത് ഞാനിവിടെ റൊട്ടിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് റസ്ക് പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് മഞ്ഞ ചേർത്തിട്ടില്ല അതിനുശേഷം നമ്മളിതാ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ കട്ട്ലേറ്റും മുട്ടയുടെ വെള്ളയിൽ മുക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് റൊട്ടിപ്പൊടിയിൽ ഇതുപോലെ ഞാനിവിടെ റൊട്ടിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ബ്രെഡ് ക്രംസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മുട്ടയുടെ വെള്ളയിൽ മുക്കിയതിന് ശേഷം റൊട്ടിപ്പൊടിയിൽ പൊതിഞ്ഞെടുക്കാം റസ്ക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് വരും ഞാനെല്ലാം ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ചൂടായി കിടക്കുന്ന ഓയിലിലേക്കിട്ട് രണ്ട് ഭാഗവും കരിയാതെ വറുത്തെടുക്കാവുന്നതാണ് കട്ട്ലേറ്റ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും
എണ്ണയിൽ എണ്ണ വെക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് നോക്കണം. ഇത് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു ഭാഗമായി കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻ്റ് ബോക്സിൽ കൂടെ എന്നെ അറിയിക്കുകയും ചെയ്യണേ. ദാ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ട അതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ അതുപോലെ തന്നെയാണ്, കാണാനുള്ള ഭംഗി പോലെ തന്നെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കട്ട്ലേറ്റാണിത്. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇത് നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ റെഡ് ചില്ലി സോസിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.